ஆச்சு கேள்விக்கு பதில் என்னாச்சு காத்து காத்து நாளாச்சு பதினெட்டு வயசாச்சு ஹலோ மிஸ்டர் திருக்கொச்சி கேள்விக்கு பதில் என்னாச்சு காத்து காத்து நாளாச்சு பதினெட்டு வயசாச்சு പവർഡ് ബൈ ഇമ്പെക്സിന്റെ ഇന്നത്തെ ഒരു പവർ പാക്ഡ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജീവും കോഴിമുട്ടയും തമ്മിലുള്ള ബന്ധം എന്താ? അത് കോഴിയുടെ കേസ്. എത്ര പെമ്പിള്ളേരെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി രാജീവിനെ പരിചയപ്പെട്ടാൽ ഒരിക്കലും കല്യാണം. രാജീവ് ഒക്കെ ഡെന്റിസ്റ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കസ്റ്റമേഴ്സ് പെമ്പിള്ളേരെ അങ്ങോട്ടേ പോവുള്ളൂ. ഞാൻ സത്യം പറയട്ടെ, ഭാവനയും രാജീവും തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞൊരു ഗോസിപ്പ് വരെ ശരിക്കും പോകുന്നു. എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. കുറേ ഒക്കെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ട്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് പാട്ടുകാരനാണ്, അവതാരകനാണ്, ക്രിക്കറ്റ് കളിക്കും. ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ ഇനി ഇറക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ കൂടാം. കാരണം ഇദ്ദേഹം ഇല്ലാത്ത ഒരു മേഖലയും ഇദ്ദേഹം കൈവയ്ക്കാത്തതായിട്ട് ഒരു മേഖലയും എന്താ പറയാ ഇവിടെ ഉണ്ടാവരുതെന്ന് വാശി പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനും കൂടിയാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അവതാരകനായിട്ട് പാട്ടുകാരനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് മിനി സ്ക്രീനിലൊക്കെ കണ്ടു പരിചയമുള്ള ഒരു മുഖമാണ്, ശബ്ദമാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുന്ദരിയായ ഒരു അവതാരകയുടെ ഭർത്താവാണ്, അതിലുപരി ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അച്ഛനും കൂടിയായ നിഖിൽ മേനോൻ. My darling, welcome to the show. പക്ഷെ ഇതൊരു ഭംഗിയല്ലേ, പിന്നെ എന്തിനാണ് ഈ തൊപ്പിയൊക്കെ വെച്ച് ആ ഭംഗി കളയുന്നത്? കാരണം നിഖിലിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിഖിലിന്റെ ആ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു മുടിയായിരുന്നു, ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്ന ഒരു ഡാൻഡ്രഫ് പോലും ഇല്ലാത്ത. പലരും അസൂയപ്പെട്ടുകൊണ്ടിരുന്ന ഏത് ഷാംപു ആണ് നിഖിൽ ഉപയോഗിക്കുന്നത്, ഏത് ഷാംപു ആണ് ഉപയോഗിക്കുന്നത് പലരും ചോദിച്ചിട്ടില്ലേ? സത്യം പറ. എന്താണ് ഇപ്പൊ ഈ മൊട്ട അടിച്ചതിന്റെ ഉള്ള എന്താണ് ഈ മൊട്ട അടിച്ചതിനുള്ള കാരണം? തിരുപ്പതി പോയിട്ട് ഒരു വഴിപാട്. തിരുപ്പതി എഴിമല ചുരുട്ടി കൂടി കളഞ്ഞ അപ്പളേക്ക്. പക്ഷേ ഉണ്ടല്ല നല്ല ഭംഗിയില്ലേ നമ്മുടെ നിഖിലിനെ കാണാൻ. നിഖിൽ ഒരു പ്രോത്സാഹനം കൊടുക്കും, നല്ലൊരു കൈ കൊടുക്കും. പക്ഷേ വെക്കണ്ട, ഇതിൽ നല്ല ഭംഗിയാണ്. എന്ത് പറയുന്നു? ഇതാണ് നല്ലതെന്ന് എല്ലാരും പറയുന്നു. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കൂടെ ഞാൻ വിളിക്കുകയാണ് ഇന്ന് ലേഡീസിന്റെ പ്രത്യേകിച്ച് ആഗ്രഹം പ്രമാണിച്ച് അവരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഭയങ്കര ഫാൻസ് ആണ് ഇദ്ദേഹത്തിന്. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ചില്ലെങ്കിലും പക്ഷെ നിഖിൽ ഡയറക്റ്റ് ചെയ്ത, നിഖിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ നായകനും കൂടിയാണ് ഇദ്ദേഹം. പേരെന്താണ് പടത്തിന്റെ? മൈ ഫാൻ രാമു. നിഖിലിന്റെ പണ്ട് തൊട്ടേ ഒരു ബിഗ് ഫാൻ ആണ്, അതുകൊണ്ടായിരിക്കും. ദൈവമേ എന്തോരം കുമ്പസാരിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രിക്കറ്റ് കളിയിലൂടെ ഹിന്ദി സിനിമയിലൂടെ അതിലുപരി നിഖിലിന്റെ മൈ ഫാൻ രാമുവിലൂടെ പ്രശസ്തിയുടെ കൊടുമുടികൾ താണ്ടി കയറിയ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ് പറയൂ? അറിയില്ല. ഹിലാരി ക്ലിന്റൺ. ടെൻസി ഹിലാരി. അപ്പൊ അതേപോലെ ഒരു കൊടുമുടി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെ? ഞങ്ങളൊക്കെ സെയിം ആയിട്ട് വരും. അപ്പൊ സ്വാഗതം ചെയ്യാം. കൂട്ടുകാരനായിട്ട് വിളിച്ചോ, രാജീവ്. എന്റെ
ഹിന്ദി നടനെ പോലെ ഇല്ല താങ്കൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണെന്ന് എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടിട്ടൊരു ഋത്വിക് റോഷൻ, പിന്നെ ആരുടെ ഇല്ല അത് പറ്റില്ല. നമ്മുടെ ഷോയിൽ വന്നു കഴിഞ്ഞ് ഇതൊക്കെ അനുഭവിച്ചിട്ട് ഫ്ലൈറ്റ് ഉണ്ട് നേരത്തെ പോണെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അത് എന്തുകൊണ്ടാ പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. ഞാൻ ഫ്ലൈറ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരെ പറഞ്ഞു? അത് ശരി. രാവിലെ ഇവിടെ വന്നപ്പോ റിമി വന്നിട്ട് അയ്യോ 12:30 ഫ്ലൈറ്റ് 1 മണിക്കെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു രാജീവ് അല്ലെ ചെന്നൈക്കോ ബോംബെക്കോലേക്കോ പോണം. വേറെ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ. നേരെ നിന്ന് എല്ലാരും ഒന്ന് കാണട്ടെ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ അധികം ഇന്റർവ്യൂസിന് പങ്കെടുത്തിട്ടുണ്ടോ? അധികം ചാറ്റ് ഷോയിലൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. മുഖത്ത് ഒരേ ഒരു പിമ്പിൾ മാത്രം അവശേഷിക്കാനുള്ള കാരണം ഒരാളെ ഇപ്പൊ സ്നേഹിക്കുന്നു. രണ്ടുപേര് പാടിട്ട് അങ്ങ് പോവാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തെങ്കിലും വാഴിക്കൂടെ? ഒരു പാട്ടുകാരനല്ലേ മാഷേ? കംപ്ലീറ്റ് പാട്ട് വേണ്ടാന്ന് വെച്ചോ? പാട്ട് വേണ്ടെന്ന് വെച്ചു. ക്രിക്കറ്റ് വന്നു, സിനിമാ സംവിധായകനായി. പക്ഷെ ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ഒരു പാട്ടുകാരനായിരുന്നു. നിഖിൽ സിനിമയിൽ അഭിനയിക്കാനും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. സിനിമാ സംവിധാനം, സിനിമയിൽ അഭിനയിക്കുക, ക്രിക്കറ്റ് കളിക്കുക. രാജീവ് പിള്ളയിലോട്ട് നമുക്ക് വരാം. ക്രിക്കറ്റ് കളിക്ക് വലിയ സംഭവമല്ല, ഈ കൊച്ചു പിള്ളേർ ഇവർ എല്ലാവരും ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ എല്ലാവർക്കും ചാടി കയറി കളിക്കാവുന്ന ഒരു കളിയാണോ ക്രിക്കറ്റ് കളി? എല്ലാവർക്കും കളിക്കാം, പക്ഷേ അത് അത്ര നന്നാവോ? ഇല്ല, ദാറ്റ് ഡിപെൻഡ്സ്. പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും പറ്റില്ല. രാജീവ് പിള്ള എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരാളെ തന്നെ, രാജീവ് പിള്ള ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും, മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ രാജീവ് പിള്ള എന്ന് പറഞ്ഞ ഒരാളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് എന്നൊരു സംഭവം തന്നെയല്ല. സത്യമാണ്, ഇപ്പോഴും അതന്നെ. പക്ഷെ രാജീവ് പിള്ളേനെ ഞാൻ ആദ്യം കാണുന്നത് ഒരു തിയേറ്ററിൽ വെച്ചിട്ടാണ്. എന്റെ അപ്പൊ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുക. ഏത് സിനിമയാണ്? ഇവർ വിവാഹിതരായാൽ എന്നൊരു സിനിമ കാണാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ എന്റെ അപ്പുറത്തിരിക്കുന്നപ്പോ റോയ്സ് പറഞ്ഞു, ഇത് രാജീവ് പിള്ളയായിരിക്കുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് എന്റെ പേരെടുത്ത് പറയാനൊന്നും വഴിയില്ല. പക്ഷെ ജയസൂര്യ ചേട്ടനിലൂടെയാണ് ഞാൻ വന്നത്. പക്ഷെ അല്ലെങ്കിൽ പേരൊന്നും അറിയത്തില്ല. പുള്ളിക്കാരി വിചാരിച്ചിരുന്ന ഞാനൊരു നോർത്ത് ഇന്ത്യക്കാണ്ട് വന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് എന്നോട് മലയാളത്തിൽ കൊറേ പറയുന്നുണ്ട്. ഓ, നമ്മള് പറയുന്നൊന്നും മനസ്സിലാകത്തില്ല, ഇരിക്കുന്ന കണ്ടില്ലേ. ഓ, ഹിന്ദിയിലൊക്കെ പറയുന്നല്ലേ. ഹിന്ദി സംസാരിക്കും, ഒന്ന് ഹിന്ദി സംസാരിക്കേ. ഓക്കെ, ഹിന്ദി മേ ശുരു കരോ, മേ ബാത് കരൂംഗി ആപ്സേ. बोलो बोलो हिंदी में बात कीजिए. मुझे हिंदी नहीं आता. ये तो पैदा हुआ है बम्बई में. तुम बोलो हिंदी, तुम बेली बेली क्या है ना मुझे. बोलो, बात करो हिंदी में. ऐसा मलयालम और हिंदी मिक्स करके मुझे नहीं मालूम. तुमको क्या मालूम है? हिंदी ऐसा बोलने के लिए कोई सीखना पड़ेगा तो ना. मैं सीख गया हूँ, सीख गया हूँ. मैं गई हूँ, गया हूँ. फिर राजीव पिल्ला सत्य मरने इन लेडीज भयंकर फैन आई मारी रखी है. എനിക്ക് ആ പടത്തിൽ, നമുക്ക് ആ പടത്തിന്റെ വിശേഷങ്ങൾ രണ്ടുപേരെയൊന്നും അറിയാം. ഈ പടത്തിൽ ഈ രാജീവ് പിള്ള എന്ന് പറഞ്ഞ ഇത്ര സുന്ദരനും സുമുഖനുമായ ഇത്ര ഹൈറ്റുള്ള ഒരു ചെറുപ്പക്കാരന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഡ്രൈവിംഗ് BMW കൊടുത്തു, അതൊന്നും അറിയാൻ പാടില്ല. അപ്പൊ പറഞ്ഞു എനിക്ക് ഓട്ടോറിക്ഷ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ? അത് ഒരു പ്രാവശ്യം സംവിധാനം ചെയ്തപ്പോൾ തന്നെ എന്ത് തോന്നി? ഭയങ്കര ബുദ്ധിമുട്ടുള്ള. കയ്യിൽ നിന്ന് വല്ല പൈസ ഇറക്കേണ്ടി വന്നോ? നഷ്ടങ്ങൾ വന്നോ? എനിക്ക് വന്നിട്ടില്ല, പ്രൊഡ്യൂസറിനും. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് പടം എടുക്കുന്നതല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ വന്നതിന്റെ ഒരു
സന്തോഷമുണ്ട്. അത് വേറെ കാര്യം. രാജീവ് പിള്ള കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചോ? ഡിവോഴ്സ് ആയില്ല. കല്യാണം കഴിക്കാത്തോണ്ട് ഡിവോഴ്സ് ആയില്ല. ഒന്ന് ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് രാജി വെക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എല്ലാവരും അല്ലെ. ഒന്ന് കല്യാണം കഴിച്ചെന്തെങ്കിലും ഡിവോഴ്സ് ആവാമായിരുന്നു. എത്ര മനോഹരമായ ആചാരങ്ങൾ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർ രണ്ടുപേരെയും കൂടെ അപ്പം മൈ ഫാൻ രാമുവിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇനിയും കടക്കുന്നുണ്ട്. ഇവർ രണ്ടും ഇനി അടുത്തൊരു പടം ചെയ്യും, അത് നമ്മളെ കൊണ്ട് കാണിപ്പിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന നമുക്ക് അടുത്ത നമ്മുടെ ഒരു ഗെയിം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വളരെ രസകരമായ ഒരു ക്യൂട്ട് ഗെയിം തന്നെയായിരിക്കും. അതിന് മുൻപ് നിഖിലിനെ പോലെ ഒരു പ്ലേബാക്ക് സിംഗർ ഇവിടെ വന്നിട്ട് നമുക്ക് നിഖിലിന്റെ ഒരു പാട്ട് കേൾക്കാണ്ട് നമുക്ക് എന്താ ആഘോഷം അല്ലേ രാജീവേ? രാജീവ് വിചാരിക്കും ഫ്രണ്ട്സ് ആയെന്നും പറഞ്ഞ് ഇങ്ങനെ എന്ന് സഹിക്കണോന്ന്. പക്ഷേ എന്നും പാടുന്ന ഒരു പാട്ടുണ്ട്, അതേതാ കേട്ട് ഞാൻ മടുത്തുപോയി. അത് അങ്ങനെ തുടങ്ങിയത് ഞാൻ തന്നെയാ. അപ്പൊ എന്തായാലും ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ നിഖിലും ഞാനും ചേർന്ന് ജോഷി സാറിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന നിഖിലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനം, നിഖിലിന്റെ സൂപ്പർ ഹിറ്റ് ഗാനം. പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. കൊണ്ടാൽ ഇന്നേതു പിന്നും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. തന നടയിലും നാണം, നിലയിലും നാണം, ഇതടിമുടി ഒരു നാണം. പനി നീ മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. തന നടയിലും നാണം, നിലയിലും നാണം, ഇതടിമുടി ഒരു നാണം. സൂപ്പർ അണ്ണേ സൂപ്പർ. നമുക്ക് ചെറിയ ഒരു ഐഡന്റിഫൈങ് റൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സാധാരണ ഇവിടെ ഭയങ്കര ഗെയിംസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ബോക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കും, അതിൻ്റെ ഒരു കോളം, അതിനകത്ത് നമ്മൾ ഓരോരോ ബോക്സുകൾ മാറ്റി മാറ്റി ഒരാൾ അതിൻ്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്യും. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്കപ്പോൾ ശരിക്കും ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും, സമ്മാനം ഉണ്ടായിരിക്കും, വാശിയേറിയ മത്സരം. ഇതാ ഇവിടെ തുടങ്ങുകയായി. റെഡി? ആദ്യം രാജീവ്. ലോകം മൊത്തം അറിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ശരിക്കും ഈ ബോക്സിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരുമില്ല. മണ്ടേല? മണ്ടേല അല്ല, സോറി, റോങ് ആൻസർ. ഇനി വീണ്ടും നിഖിലിന്റെ ഊഴം എത്തുമ്പോൾ. ഒബാമ? യെസ്. എന്തോ യെസ്, ഞാനാ പറഞ്ഞ ഒബാമ. അതെ, അത് ഇത്ര രണ്ടെണ്ണം തുറന്നു കൊടുത്താ പിന്നെ പറയാൻ പറ്റും. ആ ചെവി കണ്ടതോടെ സംശയം ഒബാമ. ശരിക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ, കാരണം അടുത്ത രാജ്യപ്പിളേക്ക് അവസരം പോവുകയാണ്. അല്ല, ഒരു പെണ്ണും ആണും. 1 2 3 ഫിക്സ് ചെയ്യണം. ആ ഞാൻ ഒബാമ എന്ന് പറഞ്ഞു. അല്ല, ഒരാളെ ഐഡന്റിഫൈ ചെയ്യില്ല. പറയണ്ട, ഇപ്പൊ രണ്ടാമത്തെ ബോക്സ് തുറന്നു. ഇപ്പൊ നിഖിൽ പറയണം. വിൽ സ്മിത്ത്. വിൽ സ്മിത്ത് ആണ് കൺഫേം ചെയ്തിരിക്കുന്നത്. വിൽ സ്മിത്ത്. ഉത്തരം ശരിയല്ല. ഇനി നമുക്ക് വീണ്ടും രാജീവ് പിള്ളയിലോട്ട് പോവാം. ഒബാമ. ഒബാമ എന്തിനു നീ മാറ്റി പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഒബാമ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിശ്ചയമല്ലേ? ഇത്രേ ഉള്ളൂ, നമുക്ക് എന്നെ ഫുൾ കാണാം. ഇത് ശരിയാണോ? ഇത്രേ ഉള്ളൂ, കാരണം നമ്മള് ഒബാമ അദ്ദേഹത്തിന്റെ ഫോട്ടോ തപ്പിയപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് അയച്ചു തന്ന ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ എന്തായാലും ഉത്തരം, എന്താ പറയുക, സമ്മാനം. അതായത് ഒരു ഇങ്ങനെ കിട്ടി, ഞാൻ അതാ ചോദിച്ചത്, ഫിക്സ് ചെയ്യുന്നോ, ഫിക്സ് ചെയ്യുന്നോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വിൽ സ്മിത്ത്. അതാരാ? അങ്ങനെ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നാലും ഇതിനെ കാട്ടി പൊക്കുന്ന
നല്ലൊരു കയ്യടി. അൾട്രാ ഡ്യൂറാ പ്ലസ് ടേബിൾ ടോപ്പ് വെജ് ഗ്രൈൻഡർ. ഇതിന്റെ ഒരു പ്രത്യേകത കൂടെ അറിയാലോ, ഇഡ്ഡലി ഇഷ്ടമാണോ, ഇഡ്ഡലി ദോശ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമാണോ? ഒന്നും കഴിക്കാത്ത ആളോട് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? മുട്ട ഉണ്ടാക്കാൻ പറ്റുമോ അതില്? ഒരുപാട് എല്ലാം കൊടുക്കാൻ മനസ്സുള്ള ആളാന്ന് എനിക്കറിയാം. ഇപ്പൊ അത് ഇത് സമ്മാന സമ്മാനമായിട്ട് തന്നെ വെക്കാം. പക്ഷെ നമ്മള് ഒരാളുടെ കണ്ണീര് വീണ് ഇവിടുന്ന് പോകുന്നത് നമുക്ക് സഹിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരും കേട്ടോ, വെയിറ്റ് ചെയ്യും. അൾട്രാ ചോയ്സ് പ്ലസ് മിക്സർ ഗ്രൈൻഡർ, നല്ലൊരു കൈയടി കൊടുക്കാം. രാജീവ് ശരിക്കും ഈ വായുനോട്ടം പ്രൊഫഷൻ ആക്കി എടുത്തിട്ടും അത് എന്തുകൊണ്ട് ജോലിയാക്കിയില്ല? ഒരു സുന്ദരിയായ ഒരു അവതാരകയെ കൈക്കലാക്കിയ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടോ? ഈ ഒന്നരാണം പല്ല് തേക്കുന്നതാണോ, അത് ഒരു ദിവസം പല്ല് തേക്കുന്നതാണോ, അത് രാത്രിയിലും പല്ല് തേക്കണോ? മുൻവശമൊക്കെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങനെ ശരിക്കും മകം കാണുമല്ലോ. ശീലേ